പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മൂന്ന് നോമ്പിൻ്റെ ഈ അവസാന ദിവസത്തിൽ നമുക്ക് തമ്പുരാന് മുന്നിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെയെല്ലാം നീ കരുതലോടെ കാത്തുകൊള്ളണമേ. യോനാ പ്രവാചകന് തെറ്റു സംഭവിച്ചു, തെറ്റു മനസ്സിലാക്കി ആഴിയിലേക്ക് എറിയപ്പെട്ടു. മത്സ്യം അവനെ സ്വീകരിച്ചു. മത്സ്യത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന യോന മാനസാന്തരത്തിൽപ്പെട്ട് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിലും മുറിവുകളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനും ഒറ്റപ്പെട്ട നേരങ്ങളിൽ മാനസാന്തരപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ദൈവമേ, എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ജീവിതങ്ങളെയും മുഴുവനെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണമേ. ഇനി വലിയ നോമ്പിലേക്ക് ഞങ്ങൾ ഏതാനും ദിവസങ്ങളിൽ പ്രവേശിക്കും. ആ നേരമൊക്കെയും യോനായെപ്പോലെ പ്രാർത്ഥനയിലായിരിക്കുവാൻ, ഒരു ഒറ്റയ്ക്കായി പോകുന്ന നേരങ്ങളിലൊക്കെ പ്രാർത്ഥനയിലായിരിക്കുവാൻ പ്രാർത്ഥിച്ച് നിന്റെ കൃപ സ്വീകരിക്കുവാനുള്ള വരം തരണമേ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൃപ നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും വലയം ചെയ്യണമേ. കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ നിറയണമേ എന്ന യാചനയോടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് യോനാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വചനം ശ്രമിക്കാം. എന്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു, എന്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു. എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങയ്ക്ക് ബലിയർപ്പിക്കും. ഞാൻ എന്റെ രക്ഷകൾ എന്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായി കരയിലേക്ക് ശബ്ദിച്ചിട്ടു. ദൈവമേ, സ്തുതിനൊക്കെ യോഗ്യമാകുന്നു. പറക്കുമോ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈ നേരത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരും. യോനാ പ്രവാചകന്റെ കൂടെയാണ്. യോനായെപ്പോലെ നമ്മളും ദൈവസ്വരത്തിന് ചെവി കൊടുക്കാതെ പോയിട്ടുണ്ട്. യോനായ്ക്ക് പറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ കപ്പലുകളിലും ആടി ഉലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളും എറിയപ്പെട്ടിട്ടുണ്ട്. ജീവിതം നമ്മളും എറിയപ്പെട്ടിട്ടുണ്ട്. നമ്മളും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. യോനാ പ്രവാചകൻ ഇന്നിപ്പോൾ മത്സ്യത്തിന്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഒറ്റപ്പെട്ടിരിക്കുന്ന നേരത്ത് അവൻ അനുതപിച്ചു പ്രാർത്ഥിച്ചു. ആ ദൈവത്തിന്റെ സ്വരം കേൾക്കാതെയാണ് യോനാ പോകുന്നത്. ഇപ്പോൾ അവൻ നമ്മളോട് പറയുന്നു, ഇന്ന് പറഞ്ഞത് കർത്താവിൽ നിന്നാണ് രക്ഷ. അനുഭവം കൊണ്ട് യോനാ പഠിച്ചു, കർത്താവിൽ നിന്നാണ് രക്ഷ. യോനാ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ദൈവം കർത്താവ് മത്സ്യത്തോട് പറഞ്ഞു, അത് കേട്ടിട്ട് മത്സ്യം യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. കടലിലേക്ക് കപ്പൽ കയറി ദൈവത്തിന്റെ വചനത്തെ നിരാകരിച്ചുകൊണ്ട് കയറിപ്പോകുന്ന യോനായല്ല കരയിലേക്ക് ഇറങ്ങി വരുന്നത്. വചനം പറയുന്നത് പോലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ടാണ് യോന എന്ന് പറയുന്ന മനുഷ്യൻ കരയിലേക്ക് ഇറങ്ങി വരുന്നത്. പുതിയ ഒരു ജന്മം, പുതിയ ഒരു സൃഷ്ടിയാവുക എന്നതാണ് പ്രധാനം. വചനം പറയുന്നു, പുതിയ ഒരു സൃഷ്ടിയാവുക എന്നതാണ് പ്രധാനം. പുതിയ ഒരു സൃഷ്ടിയായിട്ടാണ് യോന ഇപ്പോൾ ഇറങ്ങി വരുന്നത്, കരയിലേക്ക് വരുന്നത് പുതിയ ഒരു സൃഷ്ടിയായിട്ടാണ്. യോന ഒറ്റപ്പെട്ടു പോയി, അവന് മാനസാന്തരമുണ്ടായി. ഒറ്റപ്പെടലിൽ വേദനയിൽ അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ, വേദനിച്ച് കരഞ്ഞ് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി കൊടുത്തു, വില കൊടുത്തു. അവന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം കൊടുത്തു. നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾ മുറിവേൽപ്പിക്കപ്പെടാറുണ്ട്. നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾ ഒരുപാട് വേദനകൾ സഹിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ നേരമൊക്കെയും നമുക്ക് യോനായെപ്പോലെ തിരിച്ചറിയാം, കർത്താവിലാണ് രക്ഷ. കർത്താവിലാണ് രക്ഷ. ഒറ്റപ്പെട്ടു പോകുമ്പോൾ, വേദനിപ്പിക്കപ്പെടുമ്പോൾ, മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, രോഗത്തിന്റെ ദുരിതത്തിലായിരിക്കുമ്പോൾ നമുക്കും തിരിച്ചറിയാം, കർത്താവിലാണ് രക്ഷ. യോനായെപ്പോലെ നമുക്കും കരഞ്ഞ് പ്രാർത്ഥിക്കാം, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം, കർത്താവിലാണ് രക്ഷ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശാലോമിൽ വന്ന ഒരു സംഭവം നിങ്ങൾക്ക് വേണ്ടി, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും, നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞാനൊന്ന് പറയും.
അമേരിക്കയിലെ നിരീശ്വരവാദികളായ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം ഉണ്ടായിരുന്നത്. ഭാര്യയും ഭർത്താവും നിരീശ്വരവാദികളാണ്. അവർക്ക് 5 വയസ്സുള്ള ഒരാൺകുഞ്ഞുണ്ട്. നിരീശ്വരവാദികളായതുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇവർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. കുഞ്ഞിനെ അവർ ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കിയിട്ട് അവർ രണ്ടും കൂടി ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് പുറത്തു പോകും. ഒരുപക്ഷെ മദ്യപിക്കാനായിരിക്കും, ഡിസ്കോയ്ക്കായിരിക്കും, എന്തിനാണെങ്കിലും അവർ പോകും. തിരിച്ചു വരും, അവർ കിടന്നുറങ്ങും. വീണ്ടും പതിവ് പോലെ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും, കുഞ്ഞിനെ ഉറക്കും, പുറത്തു പോകും, മദ്യപിക്കും, ഡാൻസ് കളിക്കും, തിരിച്ചു വരും. ഇതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതാണ് അവർ തുടർന്നു വന്ന ഒരു ടൈം ടേബിൾ. ഒരു ദിവസം പതിവ് പോലെ ഭാര്യയും ഭർത്താവും കൂടെ വൈകുന്നേരം അവരുടെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി, കുഞ്ഞിനെ ഭക്ഷണമൊക്കെ കൊടുത്തി അവന്റെ മുറിയിൽ കിടത്തി ഉറക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ പതിവ് പോലെ കുറച്ച് മദ്യപിക്കുവാനായിട്ട് ബാറിലേക്ക് പോയി. അവിടെ ചെന്ന് നന്നായിട്ട് മദ്യപിച്ചു. ബോധമൊക്കെ പോകാറായപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് കാറിൽ അവരുടെ ഭവനത്തിലേക്ക് വരികയാണ്. വരുന്ന നേരത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ വഴക്കുണ്ടായി. അന്ന് ഭാര്യ ഡാൻസ് കളിച്ച ആള്, കൂടെ ഡാൻസ് കളിച്ച ആളിനെ ഭർത്താവിന് ഇഷ്ടമില്ലാതിരുന്ന ഒരാളായിരുന്നു. അതിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കിട്ടു. വഴക്ക് മൂർച്ഛിച്ചു. വീട്ടിലെത്തി വീടിന്റെ ഉള്ളിൽ കയറി വീണ്ടും വഴക്കായി. വഴക്കിന്റെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഭാര്യ കൈനീട്ടി ഭർത്താവിന്റെ കരണത്തടിച്ചു. അടികൊള്ളുന്ന ഭർത്താവ് അപഹാസ്യം മൂലം, വേദന മൂലം, ക്ഷോഭം മൂലം, മദ്യത്തിന്റെ കെട്ട് മൂലം അവൻ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഭാര്യയെ വെടിവെച്ചു. ഭാര്യ മരിച്ചു വീണത് കണ്ടപ്പോ ഭർത്താവ് കുടിച്ച ആ മദ്യത്തിന്റെ കെട്ടെല്ലാം അങ്ങ് പോയി. അവനും പേടിയായി. ഇവൻ വിശ്വാസിയല്ല, നിരീശ്വരവാദിയാണ്, കൂട്ടുകാരില്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവനാണ്. അവൻ എന്ത് ചെയ്തു? ഭയത്തിൽ നിലവിളി പേടിച്ചിട്ട് അവനും സ്വയം വെട്ടിവെച്ച് ആത്മഹത്യ ചെയ്തു. പ്രിയമുള്ളവരെ, ഈ സ്വരം കേട്ടിട്ട് അവരുടെ ഉറങ്ങിക്കിടന്ന കുഞ്ഞ് ഓടി വന്നു. അപ്പന്റെ അമ്മയുടെ ശരീരം കണ്ടിട്ട് അവൻ കിടന്ന് നിലവിളിച്ചു. പിന്നെ അന്ന് രാവിലെ ലോകം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വിവരം പോലീസൊക്കെ എത്തി. ഇവരുടെ ശവശരീരങ്ങൾ സംസ്കാരത്തിന് മറ്റുള്ള ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ട് സംസ്കാരത്തിനായി കൊണ്ടുപോയി. ഇവർക്ക് ബന്ധുമിത്രാദികളൊന്നും അങ്ങനെയില്ല. ഇവരുടെ കുഞ്ഞിനെ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു അനാഥമന്ദിരത്തിലേക്ക്, സിസ്റ്റേഴ്സ് നടത്തുന്ന, സന്യാസിനി സഹോദരിമാർ നടത്തുന്ന ഒരു അനാഥമന്ദിരത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു. അനാഥമന്ദിരത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും കൂടെ ഈ നിരീശ്വരവാദികളുടെ കുഞ്ഞും താമസിക്കുകയാണ്. ഈ കുഞ്ഞിന് പ്രാർത്ഥനകളൊന്നും അറിയില്ല. ഈശോയെ അറിയില്ല, മാതാവിനെ അറിയില്ല, വിശുദ്ധരെ അറിയില്ല, ഒന്നും അറിയില്ല. നമ്മുടെ വിശ്വാസപരമായ ഒരു കാര്യങ്ങളും കുഞ്ഞിന് അറിയില്ല. കാരണം കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഇതൊന്നും ഈ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞിട്ട്, കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥന കഴിഞ്ഞിട്ട് നടന്ന് ഒരു കോറിഡോറിലൂടെ നടന്നാണ് ഭക്ഷണമുറിയിലേക്ക് പോകേണ്ടത്. ആ മുറിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ കോറിഡോറിന്റെ നടുക്ക്, ഇടനാഴിയുടെ നടുക്ക് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒരു രൂപമുണ്ടായിരുന്നു, ഒരു പ്രതിമയുണ്ടായിരുന്നു. ആ രൂപത്തിന് മുന്നിലെത്തുമ്പോൾ കുഞ്ഞ് ഒരുപാട് കൗതുകത്തോടുകൂടി ഈ രൂപത്തെ നോക്കി നിൽക്കും. എല്ലാ ദിവസവും ഇത് കാണുന്ന സിസ്റ്റേഴ്സിന് അറിയാം, ഈശോ ആരാണെന്ന് കുഞ്ഞിന് അറിയില്ല, പ്രാർത്ഥനകൾ അറിയില്ല, ദൈവത്തെ പറ്റി ഒന്നും അറിയില്ലാത്ത കുഞ്ഞ് എന്തുകൊണ്ടാണ് ഈശോയുടെ ഈ രൂപത്തിന് മുന്നിൽ പോയി മാത്രം ഇങ്ങനെ ഇങ്ങ് നിൽക്കുന്നതെന്ന് അറിയുവാനായിട്ട് ഒരു എന്നും നിൽക്കുന്ന പോലെ കുഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സിസ്റ്റർ പോയിട്ട് ചോദിച്ചു, മോനെ ഇത് ആരാണെന്ന് കുഞ്ഞിന് അറിയാമോ? ഉടനെ അവൻ പറഞ്ഞു, സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ, ഈ അങ്കിൾ ആരാണെന്ന് എനിക്കറിയത്തില്ല. അന്ന് രാത്രി എന്റെ പപ്പയും മമ്മിയും മരിച്ചു കിടപ്പോ കിടക്കുന്നത് കണ്ട് ഞാൻ ഭയപ്പെട്ട് നിലവിളിച്ചപ്പോ ആ രാത്രി മുഴുവനും എനിക്ക് പുലരുവോളം വന്ന് കൂട്ടിരുന്നത് ഈ അങ്കിളാണ്. ആ രാത്രി മുഴുവനും പുലരുവോളം എനിക്ക് കൂട്ടിരുന്നത് ഈ അങ്കിളാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവന് കൂട്ടിരിക്കുവാൻ വരുന്നവനാണ് ദൈവം, ക്രൈസ്തവന്റെ ദൈവം ക്രിസ്തു യേശു. എന്നും എപ്പോഴും ഒറ്റപ്പെട്ട് കരഞ്ഞ് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നവന് കൂട്ടിരിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ കൃപ നമ്മളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് നമുക്കും ഒറ്റപ്പെടുമ്പോ, വേദനിപ്പിക്കപ്പെടുമ്പോ, മുറിവേൽപ്പിക്കപ്പെടുമ്പോ, രോഗത്തിന്റെ കഠിനതയിലായിരിക്കുമ്പോൾ നമുക്കും കരഞ്ഞ് പ്രാർത്ഥിക്കാം, കൂട്ടിരിക്കുവാൻ ക്രിസ്തു ഇറങ്ങി വരും. യോന ഒറ്റപ്പെട്ടു, അവൻ മാസാന്തരപ്പെട്ട് അവനും കരഞ്ഞു പ്രാർത്ഥിച്ചു, കൂട്ടിരിക്കുവാൻ, പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം അവന് അവന്റെ അടുത്തേക്ക് ചെന്നു. അവനും രക്ഷപ്പെട്ടു, പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ടു. എനിക്കും മാറണം, എനിക്കും പുതിയ മനുഷ്യനാകണം, എനിക്കും പുതിയൊരു സൃഷ്ടിയാവണം. ദൈവമേ, ഞാനും പ്രാർത്ഥിക്കുന്നു, എനിക്കും പുതിയ ഒരു സൃഷ്ടിയാവണം. പ്രിയമുള്ളവരെ, യോന പ്രവാചകൻ പ്രാർത്ഥിച്ചു, അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒറ്റപ്പെട്ടു പോകുന്നവർക്കൊക്കെ കൂട്ടിരിക്കുവാൻ കൂട്ടിരിക്കുന്നവനാണ് നമ്മുടെ
ദൈവം. നമ്മുടെ ദൈവം ഒറ്റപ്പെട്ടു പോകുന്നവര് കൂട്ടിരിക്കുന്ന ദൈവമാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ മൂന്ന് യുവാക്കന്മാർ, ഷദ്രാക്ക്, മെഷക്ക്, അബദ്നഗോ, ഇവർ മൂന്നുപേരും സത്യദൈവത്തെ ആരാധിച്ചു എന്ന കുറ്റത്തിന് നെബുക്കദ്നേസർ രാജാവ് ഇവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു കൊല്ലുവാൻ കൽപ്പനയിട്ടു. ഇവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു. സാധാരണയിലും കൂടുതൽ ശക്തിയായിട്ട് തീ കത്തിക്കുവാനായിട്ട് രാജാവ് കൽപ്പിച്ചു. ഈ യുവാക്കന്മാർ കത്തിച്ചാമ്പാലാവുന്നത് കാണുവാനായിട്ട് രാജാവ് എത്തി നോക്കിയപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. രാജാവ് നോക്കുമ്പോൾ മൂന്നല്ല, നാലുപേരിലിരുന്ന് അവിടെ സ്തുതികീർത്തനങ്ങൾ ആലപിക്കുന്നു. തീച്ചൂളയിലിരുന്ന് നാലുപേർ സ്തുതികീർത്തനങ്ങൾ ആലപിക്കുന്നു. നാലാവൻ ദൈവപുരുഷനെ പോലിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ, ഒറ്റപ്പെട്ടു പോകുന്നവന്റെ ജീവിതത്തിൽ, പീഡിപ്പിക്കപ്പെടുന്നവന്റെ ജീവിതത്തിൽ കൂട്ടിരിക്കുവാൻ ദൈവം വരും. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ദാനിയേലിന്റെ കഥ വായിക്കുന്നുണ്ടല്ലോ. ദാനിയേൽ രാജാവിന്റെ സമയത്ത് മറ്റുള്ള സഹപ്രവർത്തകർ ചതി മൂലം ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് അടക്കപ്പെടുന്നു. വിശന്ന് വളഞ്ഞിരിക്കുന്ന സിംഹത്തിന്റെ ഗുഹയിലൊക്കെ അടക്കപ്പെട്ടു. രാവിലെ കൊല്ലപ്പെട്ട ദാനിയേലിനെ കാണുവാനായിട്ട് രാജാവ് വരുമ്പോൾ എന്താണ് കാണുന്നത്? ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്ന ദാനിയേലാണ്. എന്താണ് കാരണം? സിംഹത്തിന് ദാനിയേലിനെ ഭയമായിരുന്നുകൊണ്ടാണ്, സിംഹങ്ങൾക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാണ്. അല്ല, സിംഹങ്ങൾക്ക് ദാനിയേലിന് കൂട്ടിരുന്ന ദൈവത്തെ ഭയമായിരുന്നതുകൊണ്ടാണ്. ഏതൊരുവനും കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, ഏതൊരുവനും നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടാൽ അവന് കൂട്ടിരിക്കുവാൻ ഏതു നേരമാണെങ്കിലും ഇറങ്ങി വരുന്നവരാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, നമുക്ക് കൂട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൂടെ ആയിരിക്കാം, നമ്മളുടെ കൂടെ ആയിരിക്കുന്ന കർത്താവിന്റെ കൂടെ ഇരിക്കുവാൻ നമുക്കും സമയം കണ്ടെത്താം. നമുക്കും ഈ പറയുന്ന യോനായ പോലെ പറയാം, കർത്താവിൽ നിന്നാണ് രക്ഷ, കർത്താവിൽ നിന്നാണ് രക്ഷ. യോനായ്ക്ക് ഒരു പ്രലോഭനമുണ്ടായി, അവൻ തെറ്റിപ്പോയി, തെറ്റു മനസ്സിലാക്കി അവൻ തിരികെ വന്നു. പ്രലോഭനമുണ്ടാവുക, പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പാപമല്ല. പ്രലോഭനമുണ്ടാവുക, പരീക്ഷകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പാപമല്ല. പ്രലോഭനത്തിൽ ഉൾപ്പെടുന്നതാണ് പാപം, പരീക്ഷകളിൽ ഉൾപ്പെടുന്നതാണ് പാപം. അതുകൊണ്ടാണ് കർത്തൃപ്രാർത്ഥനയിൽ കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമ്മളോട് പറഞ്ഞു തന്നത്, പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന്. വീണ്ടും കർത്താവ് അവന് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പ്രലോഭനത്തിൽ ഉൾപ്പെടുന്നതാണ് പാപം. ഈ പ്രലോഭനം എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ഭൂമത്ത് ഉണ്ടാകുന്നതിനേക്കാൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, കർത്താവിന്റെ പ്രകാശവാഹനായിരുന്ന മാലാഖ പ്രലോഭനത്തിൽ ഉൾപ്പെട്ടിട്ടാണ് ചെകുത്താനായി വീണുപോകുന്നത്. ആദവും ഹവയും പ്രലോഭനത്തിൽ ഉൾപ്പെട്ടപ്പോഴാണ് അവർ ആ കൃപയിൽ നിന്ന് വീണുപോകുന്നത്. കായേന് പ്രലോഭനമുണ്ടായപ്പോഴാണ് അവന്റെ സഹോദരനെ അവൻ കൊന്നുകളഞ്ഞത്. ഏസാവിന് ഭക്ഷണത്തോടുള്ള പ്രലോഭനമുണ്ടായപ്പോഴാണ് അവൻ അവന്റെ കടിഞ്ഞൂലവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. യാക്കോബിന് പ്രലോഭനമുണ്ടായപ്പോഴാണ് അവന്റെ സഹോദരനെയും അപ്പനെയും അവൻ ചതിക്കുന്നത്. പ്രിയമുള്ളവർ, ഇപ്രകാരം പ്രലോഭനമുണ്ടാകുമ്പോ, പ്രലോഭനത്തിൽ ഉൾപ്പെട്ടാൽ അതാണ് പാപം. പ്രലോഭനമുണ്ടാകുന്നത് ഈശോയ്ക്ക് പോലും പ്രലോഭനമുണ്ട്. നമ്മൾ അറിയുന്നു, ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ, ഈശോ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുന്ന കാര്യം, പ്രലോഭനമുണ്ടാകുന്നതല്ല, പ്രലോഭനത്തിൽ ഉൾപ്പെടുന്നതാണ് പാപം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രലോഭനത്തിൽ ഉൾപ്പെട്ടു പോയതുകൊണ്ടാണ് യോന കർത്താവിനെ നിരാകരിച്ചു പോകേണ്ടി വന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം അവനുണ്ടായത് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാതിരിക്കുവാൻ നമുക്കും കർത്താവിലാണ് രക്ഷ എന്നൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാം. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. കുടുംബത്ത് പ്രാർത്ഥന വേണം. കാരണം നമ്മൾ കുടുംബത്ത് പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിരിക്കുവാൻ നമ്മുടെ ദൈവം ഇറങ്ങി വരും. വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കൃപകൾ ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കണമെങ്കിൽ നമ്മളും കുരിശേറണം. കർത്താവ് പറഞ്ഞിരിക്കുന്നു ഇതാണ്, നീ നിന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരുവാൻ. നീ നിന്റെ കുരിശുമെടുത്തുകൊണ്ട് വേണം എന്റെ പിന്നാലെ വരുവാൻ. നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോവാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നതൊക്കെ എന്താ? ഈശോയുടെ പീഡാസനത്തെ ഒക്കെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്കും തിരിച്ചറിയാം, കർത്താവേ, ഞാൻ എടുത്തിരിക്കുന്നത് ഏത് കുരിശാണ്,
ഞാൻ എടുത്തിരിക്കുന്നത് ശരിയായ കുരിശാണോ? കർത്താവ് പറയുന്നു, നീ നിന്റെ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞിരിക്കുന്നു. ഏതാണ് കുരിശ്? കാൽവരി മലമോളിൽ മൂന്ന് കുരിശുകളാണ് നാട്ടപ്പെട്ടത്. കാൽവരിക്കുന്നിൻ മുകളിൽ മൂന്ന് കുരിശുകൾ നാട്ടപ്പെട്ടു. ഈശോയുടെ കുരിശ്, നല്ല കള്ളന്റെ കുരിശ്, മൂന്നാമത്തെ കുരിശ് ആരുടെയാണ്? ചീത്തക്കള്ളൻ എന്ന് പറയാം. ആ കള്ളന്റെ കുരിശ്, മനസാന്തരപ്പെടാത്ത ആ കള്ളന്റെ കുരിശ്. ഈശോയുടെ കുരിശ് ഈശോയുടെ മാത്രം കുരിശാണ്. അത് രക്ഷകന്റെ കുരിശാണ്. അതിനൊരു പേരിട്ടാൽ അത് രക്ഷയുടെ കുരിശ് എന്ന് നമുക്ക് വിളിക്കാം. ഈശോയുടെ കുരിശിനെ രക്ഷയുടെ കുരിശ് എന്ന് നമുക്ക് വിളിക്കാം. ആ കുരിശിലേക്ക് നമുക്ക് ആർക്കും കയറുവാൻ, അത് രക്ഷകന് മാത്രമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന കുരിശാണ്. മറ്റു രണ്ട് കുരിശുകളുണ്ട്. അതാണ് നമുക്കുള്ള സാധ്യതകൾ. നല്ല കള്ളന്റെ കുരിശും ഈശോയെ തിരസ്കരിക്കുന്ന മറ്റേ കള്ളന്റെ കുരിശും. ഈ രണ്ട് കുരിശുകളാണ് നമുക്കുള്ള സാധ്യതകൾ. ഏതിലേക്ക് കയറണം എന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ദൈവം എപ്പോഴും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നവരാണ്. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ചൂസ്. നല്ല കള്ളന്റെ കുരിശ് വേണോ അതോ മറ്റേ കള്ളന്റെ കുരിശ് വേണോ? അതായത് നല്ല കള്ളന്റെ കുരിശ് നമുക്ക് പേരിടാം. ഈശോയുടെ കുരിശ് രക്ഷയുടെ കുരിശാണെങ്കിൽ നല്ല കള്ളന്റെ കുരിശ്, അവൻ അവസാന നിമിഷം മാനസാന്തരപ്പെട്ടവനാണ്. ഈ നല്ല കള്ളൻ, അതുകൊണ്ട് അവന്റെ കുരിശ് നമുക്ക് മാനസാന്തരത്തിന്റെ കുരിശ് എന്ന് വിളിക്കാം. നല്ല കള്ളന്റെ കുരിശിന്റെ പേര് മാനസാന്തരത്തിന്റെ കുരിശ്. ഇനി മറ്റേ കള്ളൻ, അവന്റെ കുരിശോ? അവൻ അവസാന നിമിഷവും ഈശോയെ വേണ്ട എന്ന് പറഞ്ഞവൻ, ഈശോയുടെ കൃപയെ നിരാകരിച്ചവനാണവൻ. അവന്റെ കുരിശ് നമുക്ക് പേരിടാം തിരസ്കരണത്തിന്റെ കുരിശ്. രക്ഷയുടെ കുരിശ്, മാനസാന്തരത്തിന്റെ കുരിശ്, തിരസ്കരണത്തിന്റെ കുരിശ്. ഈ മൂന്ന് കുരിശുകളാണ് കാൽവരിയിൽ നാട്ടപ്പെട്ടിരിക്കുന്നത്. ഇനി നല്ല കള്ളൻ, ചീത്തക്കള്ളൻ, ഈ ഇടതുവശത്ത് കിടക്കുന്ന മാനസാന്തരപ്പെടാത്ത ആ കള്ളൻ, ആ തിരസ്കരണത്തെ കുരിശിൽ കിടക്കുന്ന കള്ളൻ, ഒരുപാട് കാര്യങ്ങൾ ഈശോയോട് പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നീ ദൈവമാണെങ്കിൽ എന്നെ രക്ഷിക്ക്, അവനെ രക്ഷിക്ക്, നീ രക്ഷപ്പെടും. ഇപ്രകാരം പല കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. അവനവൻ അമത്രൈസ് പറയുന്നുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ കള്ളൻ ഈ ചീത്തക്കള്ളൻ, ഇടതുവശത്ത് കിടക്കുന്ന മാനസാന്തരപ്പെടാത്ത ഈ കള്ളൻ നടത്തുന്നതും പ്രാർത്ഥനയാണ്. ദൈവമായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. ഈശോ ദൈവമാണല്ലോ, ഈശോയോടാണ് അവൻ സംസാരിക്കുന്നത്. അപ്പോൾ അവന്റെ ഈ പ്രാർത്ഥനയാണ്. മാനസാന്തരപ്പെടാതെ അവൻ പ്രാർത്ഥിക്കുന്നു, നീ അവനെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, നീ രക്ഷപ്പെട. ഇതായിരുന്നു അവന്റെ പ്രാർത്ഥന. പക്ഷേ കുരിശിൽ കിടക്കുന്ന ക്രിസ്തു മിണ്ടാതീയടാ എന്ന് പോലും അവരോട് പറയുന്നില്ല. ഒരു വാക്ക് പോലും തമ്പുരാൻ കർത്താവ് തന്നോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കള്ളനോട് ഒന്നും പറയുന്നില്ല. ക്രിസ്തു നിശബ്ദനായിരുന്നു ഈ കള്ളന്റെ വാക്കുകളുടെ മുന്നിൽ. ഒന്നും പറയാതെ, ഒന്നും ഉരിയാടാതെ തമ്പുരാൻ കർത്താവ് നിന്നു. ഇനി എന്ത്? നല്ല കള്ളൻ, അവസാന നിമിഷം മാനസാന്തരപ്പെട്ടവൻ, മാനസാന്തരത്തെ കുരിശിൽ കയറിയിരിക്കുന്നവൻ, അവൻ പറഞ്ഞു, കർത്താവേ, നീ അങ്ങ് പറദീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. കർത്താവേ, നീ അങ്ങ് പറദീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. കർത്താവ് അവനോട് പറഞ്ഞു, സത്യമായും നീ ഇന്ന് എന്നോടുകൂടെ പറദീസായിലായിരിക്കും. സത്യമായും നീ ഇന്ന് എന്നോടുകൂടെ പറദീസായിൽ ആയിരിക്കും. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഞാൻ കയറേണ്ട കുരിശ് മാനസാന്തരത്തിന്റെ കുരിശാണ്. എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, സ്വർഗം തുറന്ന് എന്റെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ചെവിചായ്ച്ചു തരണമെങ്കിൽ ഞാൻ കയറേണ്ട കുരിശ് മാനസാന്തരത്തിന്റെ കുരിശാണ്. മാനസാന്തരപ്പെട്ടാൽ പെട്ടുള്ള പ്രാർത്ഥനകൾ മാത്രമേ കർത്തൃസന്നിധിയിൽ സ്വീകാര്യമാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കയറേണ്ട കുരിശ് മാനസാന്തരത്തിന്റെ കുരിശാണ്. മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സകലപാപികളുടെയും പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നുണ്ട്. ദാവീദ് രാജാവ് വലിയ പാപം ചെയ്തു, മാനസാന്തരപ്പെട്ടു, പ്രാർത്ഥിച്ചു, അവന്റെ പ്രാർത്ഥനകൾ അവനെ ദൈവം വീണ്ടും ഒരു കരുണയിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. ഒരു യഹൂദ സിനഗോഗിന്റെ ഒരു കഥയുണ്ട്. ഒരു യഹൂദന്മാരുടെ ഒരു സിനഗോഗ്, ഒരു പ്രാർത്ഥനാലയം കത്തി കരിഞ്ഞു, കത്തി ചാമ്പലായിപ്പോയി. തീ കത്തി അത് ചാമ്പലായിപ്പോയി. ചാമ്പലായി കിടക്കുന്ന ആ ദേവാലയത്തിലൂടെ പിറ്റേന്ന് രാവിലെ ആ ദേവാലയത്തിൽ പുരോഹിതനായ റബ്ബി അതിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ വിരലിന്റെ നീളമുള്ള ഒരു പേപ്പർ കഷ്ണം അയാൾക്ക് കിട്ടി. അവിടെ നിന്നും ഈ കത്തി ചാമ്പലായി കിടക്കുന്ന ഇടങ്ങളിൽ നിന്നും ഒരു ചെറിയ വിരലിന്റെ നീളമുള്ള ഒരു പേപ്പർ കഷ്ണം അയാൾക്ക് കിട്ടി. അയാൾ ആ പേപ്പർ കഷ്ണം എടുത്തു. അത് അവരുടെ തോറയുടെ, അവരുടെ ബൈബിളിന്റെ, യഹൂദന്മാരുടെ തോറ എന്ന് പറയുന്ന അവരുടെ ബൈബിളിന്റെ ഒരു ഭാഗമായിരുന്നു. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നീ എവിടെയാണ്?
ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ള ഒരു വാക്കാണ്, നീ എവിടെയാണ്? ആദാമിനോട് ആദാം പാപം ചെയ്ത് മറഞ്ഞിരിക്കുമ്പോ, ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുമ്പോ, ദൈവം പതി പോലെ നടക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം വന്നിട്ട് നോക്കുമ്പോൾ ആദാമിനെ കാണാനില്ല. ദൈവം ചോദിച്ചു, ആദാം നീ എവിടെ? പ്രിയമുള്ളവരെ, മാനസാന്തരത്തിന്റെ കഥ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഞാൻ എവിടെയാണ്? എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ നിൽക്കേണ്ട ഇടത്താണോ അതോ നിൽക്കരുതാത്ത ഇടത്താണോ നിൽക്കുന്നത്? നിൽക്കേണ്ട ഇടത്ത് നിൽക്കുന്നത് കൃപയും, നിൽക്കരുതാത്ത ഇടത്ത് നിൽക്കുന്നത് പാപവുമാണ്. ദാവീദിന്റെ കാര്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ? ദാവീദ് രാജാവ് അന്ന് എന്താണ്, അന്ന് വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ദാവീദിന്റെ ഈ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. രാജാക്കന്മാർ വസന്തത്തിൽ യുദ്ധത്തിന് പോകുന്ന സമയം, ദാവീദ് രാജാവ് ഉച്ച ഉറക്കം കഴിഞ്ഞ മട്ടുപ്പാവിൽ ഉലാത്തുവാൻ തുടങ്ങി. ദാവീദാണ് അന്നത്തെ ഏറ്റവും വലിയ ശക്തനായ രാജാവ്. അവൻ ആയിരിക്കേണ്ട ഇടം ഏതായിരുന്നു? അവൻ ആയിരിക്കേണ്ടിയിരുന്ന ഇടം യുദ്ധസ്ഥലമായിരുന്നു. എന്നാൽ ദാവീദ് എവിടെയാണ്? വീട്ടിലാണ്. ഉറക്കം കഴിഞ്ഞ് മട്ടുപ്പാവിൽ ഉച്ച ഉറക്കം കഴിഞ്ഞ് ഉലാത്തുവാൻ തുടങ്ങിയിരിക്കുന്നു. നിൽക്കരുതാത്ത ഇടത്താണ് ദാവീദ് എന്ന് നിൽക്കുന്നത്. അവൻ നിൽക്കരുതാത്ത ഇടത്ത് നിന്നു, കാണരുതാത്തത് കണ്ടു, പാപം ചെയ്തു, അതിന്റെ ഫലമായി വീണ്ടും കൊലപാതകം ചെയ്തു. ദാവീദ് വീണുപോയി. നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് പാപവും, നിൽക്കേണ്ട ഇടത്ത് നിൽക്കുന്നത് നന്മയുമാണ്. ദാവീദ് രാജാവ് നിൽക്കരുതാത്ത ഇടങ്ങളിലേക്ക് പോയി, പാപം ചെയ്തു. എന്റെ ജീവിതത്തിലും നിൽക്കരുതാത്ത ഇടങ്ങളിലാണോ ഞാൻ നിൽക്കുന്നത്? കർത്താവ് ആദാമിനോട് ചോദിച്ച ചോദ്യം എന്നോടും നിന്നോടും ചോദിക്കുന്നു, നീ എവിടെയാണ്? ആദാം നീ എവിടെ? നമ്മുടെ പേര് ചോദിച്ചിട്ടും വിളിച്ചിട്ടും കർത്താവ് ചോദിച്ചു, നീ എവിടെയാണ്? ഈ യഹൂദ റബ്ബി വീണ്ടും അടുത്ത ആ പുറത്തിന് അടുത്ത പുറത്തേക്ക് നോക്കി അവിടെ എഴുതിയേക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? ആരോട് ചോദിച്ചതാണ്? ആബേലിനെ കൊന്നിട്ട് നിൽക്കുന്ന കായേനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ സഹോദരൻ എവിടെ? എന്നോടും നിന്നോടും ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരി എവിടെ? അവരെ കൂടാതെ നീ എന്റെ ബലിപീഠത്തിൽ വന്നിട്ട് നിന്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം തരില്ല. നിന്റെ സഹോദരനില്ല, സഹോദരി ഇല്ലാതെ നീ ബലിപീഠത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം തരില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ബലിയർപ്പിക്കുവാൻ വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ദ്വേഷമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെടുക. ശേഷം വന്ന് നീ ബലിയർപ്പിച്ചാൽ മതി. എന്നാൽ മാത്രമേ ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയുള്ളൂ. പ്രിയമുള്ളവരെ, അനുരഞ്ജനപ്പെടാതെ മാനസാന്തരപ്പെടാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. യോന മാനസാന്തരപ്പെട്ടു, തന്നോട് തന്നെയും സഹോദരങ്ങളും രമ്യപ്പെട്ടു. അപ്പോഴാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നത്. എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരണമെങ്കിൽ ഞാനും രമ്യതപ്പെടണം, ഞാനും അനുരഞ്ജനപ്പെടണം, ഞാനും മാനസാന്തരപ്പെടണം. മൂന്ന് നോമ്പ് ഇന്ന് തീരും, ഇനി വലിയ നോമ്പിലേക്ക് കടക്കുകയാണ്. ആ നേരത്തും ഈ ചിന്തകളുണ്ടായിരിക്കട്ടെ, എന്നിൽ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ എനിക്ക് മനസാക്ഷി ഉണ്ടാകണം. ആർസിലെ വിശുദ്ധനായ ജോൺ മരിവിയാനിയുടെ ജീവിതത്തിലെ ഒരു ഒരു സംഭവം ഇപ്രകാരമുണ്ട്. ആർസിലെ ദേവാലയത്തിൽ ഈ മനുഷ്യൻ, വിശുദ്ധനായ വൈദികൻ ജോൺ മരിവിയാനി, പാപത്തെപ്പറ്റിയും പാപഭാരത്തെപ്പറ്റിയും പാപചിന്തകളെ പറ്റിയും ഒക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കൂടുതൽ ഏറ്റവും കുടുംബാഭിയായിട്ടുള്ള ഒരു മനുഷ്യൻ, എന്നാൽ ഈ അച്ഛനെ ഒന്ന് പരിഹസിക്കണമോ അല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛോ ഇവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ വലിയൊരു പാപിയാണ്. പക്ഷെ അച്ഛൻ പറയുന്നത് പോലത്തെ ഈ പാപഭാരമൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ അച്ഛോ എന്ന് ചോദിച്ചപ്പോ, ഒരുപാട് കരുണയോടെ ഒരുപാട് ദയവോടുകൂടി ആ മനുഷ്യൻ നോക്കിയിട്ട് ഈ വിശുദ്ധനായ ജോൺ മരിവിയാനി അച്ഛൻ പറയുന്നുണ്ട്, പ്രിയ മകനെ, മകനെ, മൃതശരീരത്തിന് മീതെ, ശവത്തിന് മീതെ എത്ര ടൺ ഭാരം കയറ്റി വെച്ചാലും ശവത്തിന്, മൃതശരീരത്തിന് ഭാരം അനുഭവപ്പെടില്ല. കാരണം അത് മൃതമാണ്. എന്റെ ജീവിതം, എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇടർച്ചകൾ, വീഴ്ചകൾ, അതിന്റെ ഭാരം, അതിന്റെ പാപത്തിന്റെ ഭാരം എനിക്ക് തോന്നുന്നില്ല എങ്കിൽ എന്റെ മനസാക്ഷി മരിച്ചതാണ്. എന്റെ മനസാക്ഷി മരിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് പാപഭാരം തോന്നാതിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു തെറ്റ് ചെയ്താൽ, ഒരു കാര്യം തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കിയാൽ, അതിലൊരു വേദന ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ മനസാക്ഷി ഇനിയും മരിച്ചിട്ടില്ല. മനസാക്ഷി മരിക്കാതിരിക്കുവാൻ നമുക്ക് അനുരഞ്ജനപ്പെടാം, മാനസാന്തരപ്പെടാം. യോനായെപ്പോലെ ഒറ്റക്കിരുന്ന് നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും മനസ്സിലാക്കാം കർത്താവിലാണ് രക്ഷ.
കർത്താവിലാണ് രക്ഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന്റെ കുരിശിൽ കയറി നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും പറുദീസായാക്കി മാറ്റട്ടെ. കൂടെ വസിക്കുവാൻ കൂട്ടിരിക്കുവാൻ കർത്താവ് വരട്ടെ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് കരഞ്ഞ് കണ്ണീരൊഴുക്കി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വില കൊടുക്കുന്ന തമ്പുരാൻ, നമ്മുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്ന തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് കൂട്ടിരിക്കും. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മൾ പോകുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ശിഷ്യന്മാർ നടന്ന് ജെറുസലേമിൽ നിന്നും ഓടിപ്പോകുമ്പോൾ അവർക്ക് കൂട്ടായി കർത്താവ് നടന്ന പോലെ നമ്മളുടെ കൂടെയും കർത്താവ് ഉണ്ടാകും. എവിടെയൊക്കെ പോയാലും കർത്താവ് നമ്മളോട് ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ കർത്താവിൻ്റെ കൃപ ആവരണം ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദൈവമേ, പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ കൃപ നിറഞ്ഞ ജീവിതങ്ങളാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കൃപ നിറഞ്ഞ കുടുംബങ്ങളാക്കി മാറ്റിത്തരണമേ. യോസേപ്പിതാവിന്റെ വർഷമായിട്ട് ഞങ്ങൾ ആചരിക്കുന്ന ഈ വർഷത്തിൽ യോസേപ്പിതാവിന്റെയും മാതാവിന്റെയും ഈശോയുടെയും തിരുക്കുടുംബം പോലെ ദൈവ സാന്നിധ്യമുള്ള ദൈവ നിറവുള്ള കുടുംബങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെയും മാറ്റണമേ. മനുഷ്യരെന്ന രീതിയിൽ കിടർച്ചകൾ വന്നു പോയിട്ടുണ്ട്, വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. ആ നേരങ്ങളിലെല്ലാം യോനായെ പോലെ കർത്താവിൽ നിന്നാണ് രക്ഷ എന്ന ബോധ്യം ശരിയായി ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിപ്പിച്ച് ഞങ്ങളുടെ ബുദ്ധിയെ വെളിവാക്കി തന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെയും നേരായ വഴിയിലൂടെ നടത്തുവാൻ നയിക്കുവാൻ കർത്താവെ നീ മനസ്സാകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കണ്ണുനീരുകളെയും ഞങ്ങളുടെ ഒറ്റപ്പെടലുകളെയും വേദനകളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും തമ്പുരാനെ നിന്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ടരുളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.